റിക്കുൽമിക്ക് ശേഷം അർത്ഥശൂന്യമായി കിടക്കുന്ന അർജന്റീനിയൻ മിഡ്ഫീൽഡിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനാണ് റോഡ്രിഗോ ഡിപോൾ. ഈ വരുന്ന കോപ്പ അമേരിക്കയിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു താരം കൂടിയാണ് അർജന്റീനിയൻ മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ. നിലവിൽ തന്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് ഇന്ന് 27 വയസ്സ് തികയുന്ന ഈ താരം കടന്നുപോകുന്നത്. മുന്നിൽ നിന്നും ഗോളവസരങ്ങൾ ഒരുക്കാനും നിർണായക സംഭാവനകൾ നൽകാനും ആവശ്യമുള്ളപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി തിരികെയെത്താനും കഴിയുന്ന ഒരു മികച്ച ക്ലാസ് മിഡ്ഫീൽഡറായി ഡിപോൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സീസണിൽ ഇറ്റാലിയൻ സിരിയയിൽ ഉദിനസിനു വേണ്ടി ഗംഭീര പ്രകടനമാണ് താരം പുറത്തെടുത്തത്. ഈ സീസണിൽ അധികമാരും വാഴ്ത്തപ്പെടാതെ പോയ പ്രകടനമായിരുന്നു ഉദിനസിന്റെ ഈ 10-ാം നമ്പറുകാരൻ നടത്തിയത്. കോപ്പ അമേരിക്കയ്ക്ക് തയ്യാറെടുക്കുന്ന അർജന്റീനിയൻ ടീമിൽ ഡിപോളിന്റെ ഫോം ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത് ലയണൽ മെസ്സിയെയായിരിക്കും. ഡിപോളിന്റെ മിന്നുന്ന പ്രകടനങ്ങൾ അർജന്റീനയ്ക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മെസ്സിക്ക് സ്വാഭാവിക ഗെയിം കളിക്കാൻ സാധിക്കുകയും മത്സരഭാരം കുറക്കാനും സാധിക്കും. ആയിരത്തി 1994 അർജന്റീനയിലെ ബ്യൂണസ് അറീസയിലെ സാറന്റി എന്ന ദേശത്ത് ജനിച്ച ഡിപോളിന്റെ ജീവിതവും അക്കാലത്ത് സമീപവാസികളെ പോലെ തന്നെ കഷ്ടതകളും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു. അന്നത്തിനായി ഫുട്ബോളിനെ ഒരു ഉപാധിയായി കണ്ടവരായിരുന്നു ഭൂരിഭാഗം പേരും. തന്റെ 3-ാം വയസ്സ് മുതൽക്കേ ഡിപോൾ തുകൽ പന്തുമായി ചങ്ങാറ്റത്തിലായി. തെരുവോരങ്ങളിൽ പന്ത് തട്ടി വളർന്ന ഡിപോൾ ആദ്യമായൊരു ടീമിൽ ഇടം നേടി. അത് പക്ഷേ ഗോൾ വലക്ക് താഴെ ഒരു കാവൽക്കാരന്റെ റോളിലായിരുന്നു എന്നത് രസകരമായ വസ്തുത. അധികകാലം അദ്ദേഹത്തെ ആ റോളിൽ തളച്ചിടാനായില്ല. മുന്നോട്ട് വന്ന് കളിക്കാനുള്ള തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയ ഡിപോൾ തന്റെ ആക്രമണ പ്രതിരോധ മികവുകൾ ഓരോന്നായി പുറത്തെടുത്തു. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച ഡിപോൾ അർജന്റീനയിലെ റേസിംഗ് ക്ലബിലെ യൂത്ത് അക്കാദമിയിലൂടെയാണ് കളിജീവിതം ആരംഭിക്കുന്നത്. തനിക്ക് അനുഗ്രഹമായി ലഭിച്ച വലുതുകാൽ അതിശയകരമായ രീതിയിൽ ഉപയോഗിച്ച താരം കൂടിയായിരുന്നു റോഡ്രിഗോ ഡിപോൾ. രണ്ടു സീസണിൽ റേസിംഗ് ക്ലബിൽ ചിലവഴിച്ച ഡിപോൾ 20-ാമത്തെ വയസ്സിൽ സ്പാനിഷ് ക്ലബ്ബായ വലൻസിയയുമായി കരാർ ഒപ്പുവെക്കുന്നു. സ്പെയിനിലെ ആദ്യ സീസണിൽ വലൻസിയയുടെ ആദ്യ 11-ൽ സ്ഥിര അംഗമായിരുന്നു റോഡ്രിഗോ ഡിപോൾ. റിയോ വലക്കാനോക്കെതിരെ കപ്പ് മത്സരത്തിൽ ക്ലബിനായി അദ്ദേഹം തന്റെ ആദ്യ ഗോൾ നേടി. എന്നാൽ അടുത്ത സീസണിൽ താരത്തിന് വേണ്ട അവസരങ്ങൾ ലഭിക്കാത്തതോടെയാണ് തന്റെ പഴയ ക്ലബ്ബായ റേസിംഗിലേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ വലൻസിയയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ തന്നെ മികച്ച കളിക്കാരനാക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. 2016 വേനൽക്കാലത്ത് തന്റെ ഫുട്ബോൾ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നീക്കവുമായി ഡിപോൾ ബന്ധപ്പെട്ടു. ഇറ്റാലിയൻ സിരിയ ക്ലബ്ബ് ഉദിനേസെ ഡിപോളിനെ സ്വന്തമാക്കി. ഒരു മികച്ച കളിക്കാരനായി വികസിപ്പിക്കാനുള്ള ശരിയായ വേദി ഇറ്റലി എന്ന ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് താരം ഇറ്റാലിയൻ ക്ലബ്ബിലെത്തിയത്. ക്ലബ്ബ് അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാനുമായി. ഉദിനേസയിലെ കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ക്രിയേറ്റീവ് കളിക്കാരനായി ഡിപോൾ മാറിയിരുന്നു. 3 പേര് അണിനിരക്കുന്ന ഉദിനേസയുടെ മിഡ്ഫീൽഡിൽ വലത് വിങ്ങിൽ കളിച്ച ഡിപോൾ തന്റെ ശക്തിയായ വലതുകാൽ ഉപയോഗിച്ച് മികച്ച പാസുകളും ക്രോസുകളും നൽകി. ഡിപോളിന്റെ വിഷനും പ്ലേമേക്കിങ്ങും കില്ലിംഗ് പാസുകളും സിരിയയിലെ തന്നെ മികച്ച മിഡ്ഫീൽഡർമാരുടെ നിരയിലേക്ക് അദ്ദേഹത്തെ വളർത്തി. കാലക്രമേണ ഉദിനേസിന്റെ 8-ാം നമ്പർ ജേഴ്സിയിലെത്തിയ ഡിപോൾ മികച്ച ശാരീരിക ക്ഷമത സ്വന്തമാക്കുകയും ചെയ്തു. ഏരിയൽ ഡൂവലുകളും ടാക്ലിങ്ങുകളിലും മിടുക്ക് കാണിച്ച ഡിപോൾ ട്രിബിളിംഗ് കഴിവും ശാരീരിക മികവും ഉപയോഗിച്ച് മൈതാനത്ത് നിറഞ്ഞു നിന്നു. പന്ത് ഹോൾഡ് ചെയ്യാനുള്ള മിടുക്കും പെട്ടെന്ന് ആക്രമിക്കാനുള്ള കഴിവും പിറ്റിൽ സ്പേസ് കണ്ടെത്തുന്നതിലും താരം മിടുക്ക് കാട്ടി. ക്ലബിലെ ആദ്യ സീസണിൽ അദ്ദേഹം 4 തവണ സ്കോർ ചെയ്യുകയും 3 അസിസ്റ്റുകൾ നേടുകയും ചെയ്തു. സീസണുകൾ പുരോഗമിക്കുന്തോറും ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ 7 ഗോളുകളും 6 അസിസ്റ്റുകളും നേടിയ താരം 2020 ഡിസംബർ മാസത്തിൽ കെവിൻ ലസാൻഡയ്ക്ക് പകരം ക്ലബിന്റെ ക്യാപ്റ്റനായി മാറി. ഈ സീസണിൽ സിരിയയിൽ 34 മത്സരങ്ങളിൽ നിന്നും 9 ഗോളും 10 അസിസ്റ്റും നേടി. സിരിയയിൽ കഴിഞ്ഞ 5 സീസണുകളിലായി ഇത്രയും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന വേറൊരു മിഡ്ഫീൽഡർ ഉണ്ടാവില്ല. ക്ലബ്ബ് തലത്തിലെ നിരന്തരമായ മികച്ച പ്രകടനങ്ങൾ 2018 അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി വിളിവന്നു. 2018 ഇറാഖിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അർജന്റീനയിൽ നിലവാരമുള്ള ഒരു മിഡ്ഫീൽഡറുടെ ഭാവമുള്ള സമയത്തായിരുന്നു ഡിപോളിന്റെ അരങ്ങേറ്റം. അർജന്റീനിയൻ മിഡ്ഫീൽഡിൽ സർഗാത്മകത കുറവായിരുന്നു. അവസരങ്ങൾ സൃഷ്ടിക്കാൻ മികച്ചൊരു താരത്തെ ആവശ്യമായിരുന്നു. പലപ്പോഴും ലയണൽ മെസ്സി എന്ന സൂപ്പർ താരം മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് അത് പരിഹരിച്ചത്. ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞിരുന്ന അർജന്റീന മധ്യനിരക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. തന്റെ ക്വാളിറ്റി കൊണ്ടും തളരാത്ത മനസ്സും കൊണ്ടും അന്ത്യം വരെ പോരാടുന്ന ഡിപോൾ സ്കലോണിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചു.
തുടർന്ന് വന്ന മത്സരങ്ങളിൽ അർജന്റീനയുടെ മധ്യനിരയെ അടക്കി ഭരിക്കുന്ന ഡിപോളിനെയാണ് നമ്മൾ കണ്ടത്. പതിയെ പതിയെ പകരം വെക്കാനില്ലാത്ത ഒരു മധ്യനിര താരമായി ഡിപോൾ വളർന്നു. ഇന്ന് അർജന്റീന ഒരു ഇലവൻ ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഡിപോൾ ഉണ്ടാകും. ലാണൽ സ്കളോണിയുടെ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെ, ഒന്നിൽ കൂടുതൽ പൊസിഷൻ ഭംഗിയായി നിർവഹിക്കാൻ കഴിയണമെന്നത്. ആ കാര്യത്തിൽ ഡിപോളിനെ മറികടക്കാൻ വേറെ കളിക്കാരനില്ല അർജന്റീന ടീമിൽ എന്നതാണ് സത്യം. ഫുട്ബോളിൽ വ്യക്തിഗത മികവ് കൊണ്ട് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന കളിക്കാരുണ്ട്. അതുപോലെ തന്നെ മികച്ച ടീം വർക്കിലൂടെ 11 പേരും എഫേർട്ട് എടുത്ത് കളി ജയിപ്പിക്കുന്ന കളിക്കളവുമുണ്ട്. ഡിപോളിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു അസാമാന്യ ടീം പ്ലെയറാണ്. തൻ്റെ ടീമിൻ്റെ ടാക്ടിക്കൽ ഏതാവട്ടെ, ഇഷ്ട പൊസിഷനും ഇഷ്ട കേളിശൈലിയും ത്യാഗം ചെയ്യാൻ അയാൾ സന്നദ്ധനാണ്. ഏതൊരു പൊസിഷൻ കൊടുത്താലും തൻ്റെ 100% നൽകാൻ അയാൾക്ക് കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ കേളി മികവും. തൻ്റെ ടീമിന് ആവശ്യമുള്ള സമയത്ത് ലോങ് റേഞ്ചർ ഗോളുകൾ നേടുന്നതും മറ്റുള്ളവരെ കൊണ്ട് ഗോളടിപ്പിക്കുന്നതും ജയിച്ചു നിൽക്കുന്ന സമയത്ത് ബോൾ ഹോൾഡ് ചെയ്യുന്നതും കോർണർ ഫ്ലാഗുകൾക്കടുത്ത് ബോൾ ഷീൽഡ് ചെയ്യുന്നതുമെല്ലാം അയാളിലെ മിഡ്ഫീൽഡ് ജനറലിനെ സൂചിപ്പിക്കുന്നതാണ്. ഇഷ്ടതാരം യുവാൻ റോമൽ റിക്കോൽമിയാണെന്ന് പറയുന്ന ഒരു കളിക്കാരനിൽ ഒരു മിഡ്ഫീൽഡ് ജനറൽ ഉദയം കൊള്ളുന്നത് എങ്ങനെ നമുക്ക് നിരാകരിക്കാൻ കഴിയും? ഇന്ന് അർജന്റീന ആരാധകരുടെ ആവേശവും പ്രതീക്ഷയുമായ ഈ 26-കാരൻ സ്കളോണിയുടെ വിശ്വസ്തനായ കളിക്കാരനായി മാറുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നവരാണ് നമ്മൾ. എക്കാലത്തും പഴികൾ ഏറ്റുവാങ്ങിയ അർജന്റീനയുടെ മധ്യനിരയുടെ കടിഞ്ഞാൽ ഇന്ന് ഉദിനിസിന്റെ ഈ സൂപ്പർ ഹീറോയുടെ കയ്യിൽ ഭദ്രമാണ്. പതറാത്ത മനസ്സുമായി കളിയുടെ അവസാന നിമിഷം വരെ ജീവൻ വരെ പണയം വെച്ച് ടീമിന്റെ വിജയത്തിനായി പോരാടുന്ന ഡിപോളിൽ തെല്ലൊന്നുമല്ല ആരാധകർക്ക് പ്രതീക്ഷ. ടീമിനായി തന്റെ 100% ഹാർഡ് വർക്ക് നൽകുന്നത് കൊണ്ട് തന്നെയായിരിക്കണം മിഡ്ഫീൽഡിൽ ഇദ്ദേഹത്തിന് പകരം മറ്റൊരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ വരുന്നതും. ഡിപോളിന്റെ അർജന്റീന ടീമിലേക്കുള്ള കടന്നുവരവ് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നു. ക്രമേണ മെസ്സിയുടെ ഭാരം കുറഞ്ഞു. ഇരുവരും ചേർന്ന് 2019 കോപ്പ അമേരിക്കയിൽ മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയെ 3rd സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. സൂപ്പർ താരം മെസ്സിയോടൊപ്പം കളിക്കുമ്പോൾ കൂടുതൽ മികവ് പുലർത്തുന്നവനാണ് ഡിപോൾ. ഡിപോൾ മെസ്സിക്ക് വേണ്ടി യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ സീസണിന്റെ അവസാനം ഡിപോളിന്റെ കരിയറിലെ വലിയൊരു നിമിഷമായിരിക്കും. താരത്തിന്റെ കളിക്കളത്തിലെ മികച്ച പ്രകടനം ലിവർപൂൾ, ആർസണൽ, ഇന്റർ മിലാൻ, എസി മിലാൻ തുടങ്ങിയ വൻനിര ക്ലബ്ബുകളും ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഒരു ഓഫർ വന്നാൽ ഈ സീസൺ അവസാനത്തോടെ അദ്ദേഹം ഉദിനിസ് വിടുമെന്നുറപ്പാണ്. അടുത്ത മാസം തുടങ്ങുന്ന കോപ്പ അമേരിക്കയിൽ ശക്തമായ ടീമിനെ തന്നെയാണ് അർജന്റീന ഇറക്കുന്നത്. കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിനെത്തുന്നത്. ഒരു അന്താരാഷ്ട്ര ട്രോഫി നേടുന്നതിൽ മെസ്സിയെ സഹായിക്കാൻ ഡിപോൾ വളരെയധികം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തൻ്റെ കളിമികവ് കോപ്പയിൽ പുറത്തെടുത്താൽ മെസ്സിയും കൂട്ടരും കപ്പുയർത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദേശീയ ടീമിൽ മെസ്സിയുടെ ഇഷ്ട പങ്കാളി കൂടിയാണ് ഈ 26-കാരൻ.